ഗംഭീർ മെഡിക്കൽ ഗ്രൂപ്പ് ആരോഗ്യ മലയാളിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് കേരളമാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് വന്ധ്യതയും അതിൻ്റെ ചികിത്സാരീതികളും. ദിനം പ്രതി നൂതന ചികിത്സാരീതികളാണ് ഈ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീവന്ധ്യതയ്ക്ക് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ് PCOD അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. മാതൃത്വം ഒരു സ്ത്രീയുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നു. എന്നാൽ വന്ധ്യത അവരെ തീരാ ദുഃഖത്തിലേക്കും നയിക്കുന്നു. ഒരു കുഞ്ഞിനെ താലോലിക്കാനുള്ള ആഗ്രഹവുമായി ആശുപത്രിയിലേക്ക് എത്തുന്ന ദമ്പതിമാരുടെ എണ്ണം ദിനം തോറും കൂടി വരുന്നു. വന്ധ്യതാ ബാധിതരായ സ്ത്രീകൾ ഇന്ന് കടുത്ത മാനസിക സംഘർഷങ്ങളിൽ എത്തി നിൽക്കുന്നു. ഏറെ ഗൗരവത്തോടെ സമീപിക്കേണ്ട ഈ വിഷയം ഇന്ന് ആരോഗ്യ മലയാളിയിൽ വിശദമായി പ്രതിപാദിക്കുകയാണ്. PCOD വരുന്ന ഒരു സ്ത്രീയുടെ ശരീരത്തിൽ എങ്ങനെയാണ് ഹോർമോൺ ലെവലുകൾക്ക് വ്യത്യാസം വരുന്നത്? എന്താണ് PCOD? എന്താണ് ഈ രോഗത്തിന്റെ പ്രധാന രോഗലക്ഷണങ്ങൾ? പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് അഥവാ PCOD എന്ന് സാധാരണയായി അറിയപ്പെടുന്ന ഈ അസുഖം വളരെ കോമൺ ആയിട്ട് നമ്മുടെ സ്ത്രീകളുടെ ഇടയിൽ, പ്രത്യേകിച്ച് കൗമാരപ്രായം മുതൽ 45 വയസ്സ് വരെയുള്ള സ്ത്രീകളുടെ ഇടയിൽ വളരെയധികം കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് ഇത്. സ്ത്രീകളുടെ ഹോർമോണുകളിൽ ഉണ്ടാകുന്ന അസന്തുലിതാവസ്ഥ കാരണം വരുന്നതാണ്. ഇതുമൂലം അവർക്ക് മെനിസ്ട്രൽ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഇറഗുലർ മെൻസസ്, ആർത്തവ ക്രമക്കേടുകൾ അഥവാ മെനിസ്ട്രൽ ഇറഗുലാരിറ്റീസ് എന്നിവയും, അതുപോലെ തന്നെ വന്ധ്യത തുടങ്ങിയ പ്രശ്നങ്ങളും, പിന്നീട് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ആയിട്ടുള്ള ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, പിന്നീട് വരാവുന്ന ഗർഭാശയത്തിൽ വരാവുന്ന യൂട്രസിൻ്റെ ലൈനിങ്ങിന് വരുന്ന തിക്നെസ്, എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയ തുടങ്ങിയ പല പ്രോബ്ലംസും ലോങ് ടേം ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കണ്ടീഷനാണ് പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ്. പോളിസിസ്റ്റിക് ഓവറി ഉണ്ടായതുകൊണ്ട് മാത്രം ഒരാൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഒരു നമ്മുടെ ഇടയിലുള്ള എല്ലാ സ്ത്രീകളിലും, എസ്പെഷ്യലി 15 മുതൽ 45 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ, കുട്ടികളിലും സ്കാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുവിധം 20% ആളുകൾക്കും PCOD ഉള്ളതായിട്ട് കാണാറുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലുള്ള ലക്ഷണങ്ങൾ, അതായത് മെനിസ്ട്രൽ ഇറഗുലാരിറ്റീസ്, അമിതമായ രോമ വളർച്ച അല്ലെങ്കിൽ വന്ധ്യത, ഇത്തരം പ്രശ്നങ്ങളുമായി കൂട്ടി കാണുമ്പോൾ മാത്രമാണ് അതിനെ ഒരു പ്രശ്നമായി കാണുകയും അതിനെ നമ്മൾ ചികിത്സിക്കേണ്ടതും ആവശ്യമായിട്ട് വരുന്നത്. മറ്റൊന്ന്, പല PCOD ഉള്ളവരിലും അമിതമായിട്ടുള്ള വണ്ണം കാണാറുണ്ട്. എന്നാൽ അമിതമായ വണ്ണമുള്ളവരിൽ മാത്രം അല്ല PCOD അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് കാണുന്നത്. സാധാരണയായി പറയുകയാണെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് അഥവാ ശരീരത്തിലുള്ള ഷുഗർ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ ആയ ഇൻസുലിനോടുള്ള നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം ആണ് ബേസിക് ആയിട്ടുള്ള കാരണമായിട്ട് PCOD നമ്മൾ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഭാവിയിൽ ബ്ലഡ് ഷുഗറിലുള്ള അബ്നോർമാലിറ്റീസ് വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇത്തരം സ്ത്രീകളിൽ പലപ്പോഴും ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ കാണാറുണ്ട്. പ്രത്യേകിച്ചും പുരുഷ ഹോർമോണുകളുടെ ഒരു അതിപ്രസരം, സാധാരണ കാണുന്നതിനേക്കാൾ സാധാരണയായി എല്ലാ സ്ത്രീകളിലും ചെറിയ ഒരു തോതിൽ പുരുഷ ഹോർമോണുകൾ പ്രസൻറ്റ് ആണ്. പക്ഷേ ഈ PCOD ഉള്ള ആളുകളിൽ അത്തരം ആ പുരുഷ ഹോർമോണിൻ്റെ അളവ് അല്പം കൂടി നിൽക്കുന്നത് കൊണ്ടാണ് അമിതമായ രോമ വളർച്ച തുടങ്ങിയ കാര്യങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് തന്നെയാണ് പലപ്പോഴും അവരുടെ ശരീരത്തിൽ അല്ലെങ്കിൽ കഴുത്തിന് പുറകിലും കക്ഷത്തിലൊക്കെ വളരെയധികം പിഗ്മെൻറ്റേഷൻ, കളർ ചേഞ്ചസ് കാണാറുണ്ട്. അതുപോലെ തന്നെ മുഖക്കുരു തുടങ്ങിയ കാര്യങ്ങൾ, അതും ഇത്തരം സ്ത്രീകളിൽ, ഈ PCOD ഉള്ള സ്ത്രീകളിൽ കാണാറുണ്ട്. രോഗലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ കാരണം കൊണ്ട് അവർക്ക് മെനിസ്ട്രൽ ഇറഗുലാരിറ്റീസ്, അതായത് ചിലപ്പോൾ 2-3 മാസത്തോളം മെൻസസ് വരാതെ പിന്നീട് വരുന്നതായിട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ ചിലപ്പോൾ മരുന്ന് കഴിച്ചാൽ മാത്രം മെൻസസ് വരുന്ന ഒരവസ്ഥ ചിലരിൽ കാണാറുണ്ട്. ഇതിൽ ഒരു വിഭാഗം ആൾക്കാരിൽ വളരെ കുറഞ്ഞ രീതിയിലെ രക്തം പോവുകയുള്ളൂ, അതായത് വളരെ 1-2 ദിവസം ചെറിയ ഒരു സ്പോട്ടിങ് അല്ലെങ്കിൽ ഒരു ചെറിയ ബ്ലീഡിങ് എന്ന് പറയത്തക്ക രീതിയിൽ പോലും ഇല്ലാത്ത രീതിയിൽ
മെൻസസ് കാണാറുള്ളൂ. എന്നാൽ മറ്റു ചിലരിലാണെങ്കിൽ ഇങ്ങനെ 2-3 മാസം വരാതെ ഇരുന്നിട്ട് വളരെ ഹെവിയായിട്ട് രക്തം പോകുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. ഇതൊക്കെയാണ് ആർത്തവ ക്രമക്കേടുകളെ പറ്റി പറയുകയാണെങ്കിൽ ലക്ഷണങ്ങളായിട്ടുള്ളത്. അതേസമയം മറ്റു ചിലരിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കാണുന്നത് അമിത രോമ വളർച്ചയായിരിക്കും. ആ പുരുഷ ഹോർമോണുകളുടെ അതിപ്രസരം കാരണം അമിതമായ രോമ വളർച്ച, പ്രത്യേകിച്ചും മേൽചുണ്ടിൽ, താടിയിൽ, ചെസ്റ്റിൽ, വയറിൽ, ഇതെല്ലാം ഉള്ളിടത്തും തിക്കായിട്ടുള്ള രോമങ്ങൾ വരുന്നതിനെയാണ് അമിത രോമ വളർച്ചയായിട്ട് കണക്കാക്കുന്നത്. കൈകളിലും കാലുകളിലും ചില കുട്ടികൾക്ക് അല്പം രോമ വളർച്ച കൂടുതൽ കാണാറുണ്ട്. അതിനെ അങ്ങനെ വളരെ വറിയിങ് ആയിട്ട് കാണേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ ഏരിയകളിൽ, അതായത് താടിയിലും ചിന്നിലും അപ്പർ ലിപ്പിലും ചിന്നിലും ചെസ്റ്റിൽ അബ്ഡമനിലൊക്കെ തിക്കായിട്ടുള്ള ഹെയർ, പുരുഷന്മാരുടേത് പോലെയുള്ള തിക്ക് ഹെയർ കാണുമ്പോഴാണ് അതിനെ നമ്മൾ അബ്നോർമലായിട്ട് കാണേണ്ടത്. അതാണ് ഒരു ലക്ഷണം. ഇനി മറ്റൊന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭം ധരിക്കാനുള്ള വൈകുന്നതായിട്ട് കാണാറുണ്ട്. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ പലരും ഈ PCOD ഉള്ള ആളുകൾ ഡോക്ടറെടുത്ത് സമീപിക്കുക, ഇല്ല എനിക്ക് കുട്ടികളാവുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പം അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ഈ ഹോർമോണുകളുടെ ഇംബാലൻസ് കാരണം തന്നെ അവർക്ക് ഓവുലേഷൻ അല്ലെങ്കിൽ അണ്ടോത്പാദനം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടാവില്ല. അപ്പോൾ എല്ലാ മാസവും അണ്ടോത്പാദനം നടന്നാലേ വളരെ എളുപ്പത്തിൽ ഗർഭം ധരിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഇവരിൽ അണ്ടോത്പാദനം വൈകുന്നത് കൊണ്ട് അവർക്ക് ഗർഭം ധരിക്കാനായിട്ട് വൈകുന്നതായിട്ട് കാണാറുണ്ട്. അതാണ് വേറൊരു പ്രശ്നം സാധാരണയായിട്ട് സ്ത്രീകൾ പറയാറുള്ളത്. ഇനി മറ്റൊരു പ്രശ്നം പലരും പറയാറുള്ളത് അമിത വണ്ണമായിട്ട് വരാറുണ്ട്. പലപ്പോഴും എല്ലാവരും പറയും മെൻസസ് വരാഞ്ഞിട്ടാണ് എൻ്റെ വണ്ണം കൂടിയിരിക്കുന്നതെന്ന്. പക്ഷെ അത് അത്ര ശരിയല്ല. ഇത് രണ്ടും ആരാണ് ആദ്യം ഉണ്ടായതെന്ന് പറയുന്നത് മാതിരിയാണ്. അതായത് വണ്ണം കാരണമാണോ മെൻസസ് ഇറഗുലാരിറ്റി വരുന്നത്, അത് മെൻസ്ട്രൽ ഇറഗുലാരിറ്റി കാരണമാണോ വണ്ണം കൂടിയെന്ന് പറയാൻ സാധ്യമല്ല. കാരണം അധികവും നമ്മളിൽ ഉണ്ടാകുന്ന നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന അമിത വണ്ണം കൊണ്ട് തന്നെയാണ് ഇത്തരം ഹോർമോണുകളുടെ ഇംബാലൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് തന്നെയാണ് മെയിനായിട്ട് ഉള്ള ഒരു പ്രോബ്ലം, അമിത വണ്ണം. അപ്പോൾ അത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ പലപ്പോഴും ഈ PCOD സിംറ്റംസ് അവരിൽ കാണാനായിട്ട് സാധിക്കും. ഇനി പല ഓൾഡർ വിമൻ, അതായത് ഇപ്പം ആ ഒരു 40-45 വയസ്സുള്ള സ്ത്രീകൾ പലരും ഈ PCOD ഉണ്ടായിരുന്നവരും പണ്ട് പ്രോബ്ലം ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും അവർ പിന്നീടുള്ള കാലങ്ങളിൽ അവർ ലക്ഷണങ്ങളായിട്ട് വരുന്നത്. പലപ്പോഴും യൂട്രസിൻ്റെ ലൈനിങ് അമിതമായി തിക്കനിങ് വന്നതുകൊണ്ടുണ്ടാകുന്ന അമിത രക്തസ്രാവം ആയിട്ടായിരിക്കും പലരും വരുന്നത്. അതായത് 3-4 മാസം മെൻസസ് വരുന്നില്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ വരുമ്പോൾ വളരെയധികം ഹെവി ബ്ലീഡിങ് ആയിട്ട് വരുന്നത് കാണാറുണ്ട്. അതാണ് മറ്റൊരു ലക്ഷണമായിട്ട് കാണാറുള്ളത്. ഇനി ഇത്തരം സ്ത്രീകളിൽ പലരിലും 40-40 വയസ്സ് കഴിയുമ്പോൾ ഒരു ഹൈ ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ തുടങ്ങിയുള്ള പ്രോബ്ലംസ് അധികവും കാണുന്നുണ്ട്. ഹൈ കൊളസ്ട്രോൾ, ഹാർട്ട് ഡിസീസ്, ഇതെല്ലാം പിന്നീട് 40-45 വയസ്സ് കഴിയുമ്പോൾ കൂടുതലായിട്ട് ഇത്തരം ആളുകളിൽ, ഈ PCOD ഉള്ള ആളുകളിൽ കാണാറുണ്ട്. PCOD ഉള്ള ഒരു വ്യക്തിക്ക് മറ്റസുഖങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണെന്ന് പറയപ്പെടുന്നു. ഹാർട്ട് അറ്റാക്ക്, ഡയബറ്റീസ് തുടങ്ങിയ രോഗങ്ങൾ ഭാവിയിൽ ഇവർക്ക് വരാൻ സാധ്യതയുണ്ടോ? PCOD ഉള്ള ആളുകൾക്ക് യൂഷ്വലി നേരത്തെ പറഞ്ഞതുമാതിരി അമിതവണ്ണം, അതേമാതിരി ഹോർമോണൽ ഇംബാലൻസ് ഇവ കാണുന്നത് കൊണ്ട്, പ്രത്യേകിച്ചും അവരിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതായത് ശരീരത്തിലെ ഷുഗർ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണായ ഇൻസുലിനോടുള്ള ഒരു റെസിസ്റ്റൻസ്, അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഇൻസുലിൻ ലെവലിനേക്കാളും കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻസുലിൻ അധികമായിട്ടുണ്ടെങ്കിൽ അത് അമിതവണ്ണം ഉണ്ടാക്കാം, അതേമാതിരി ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കാം, പിഗ്മെൻറ്റേഷൻ ഉണ്ടാക്കാം. അതേ പത്തോളജി തന്നെയാണ് നമുക്ക് ഈ ഡയബറ്റീസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരക്കാരിൽ ഡയബറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് കാണുന്നത്. പിന്നെ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയപ്പെടുന്ന ഹൈ ബ്ലഡ് പ്രഷർ, ഹൈ ബ്ലഡ് ഷുഗർ, ഹൈ കൊളസ്ട്രോൾ തുടങ്ങിയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം തന്നെ ഇത്തരക്കാരിൽ കൂടുതലായിട്ട് വരാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. സത്യം പറയാമെന്ന് വെച്ചാൽ പോളിസിസ്റ്റിക് ഓവറിൻ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. നമ്മുടെ ജീവിത രീതിയിലുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അത്തരം ജീവിതശൈലി തന്നെയാണ് ഇത്തരം അസുഖങ്ങൾക്ക് വഴിവെച്ച് കൊടുക്കുന്നത്.
ഒരു സാധാരണ വ്യക്തിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പി സി ഒയുടെ ഉള്ള ഒരു സ്ത്രീക്ക് എൻഡോമെട്രിയൽ ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണോ? ആണെങ്കിൽ തന്നെ ഇവ തടയാനായി എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? പി സി ഒ ഡി ഉള്ള സ്ത്രീകളിൽ കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ള ക്യാൻസർ എന്ന് പറഞ്ഞാൽ, ഒന്നാമതായിട്ട് എൻഡോമെട്രിയൽ ക്യാൻസർ അഥവാ ഗർഭാശയ ആവരണത്തിലുണ്ടാകുന്ന ക്യാൻസറാണ്. അപ്പോൾ സാധാരണയായി എല്ലാ സ്ത്രീകൾക്കും എല്ലാ മാസവും മെൻസസ് വരാറുണ്ട്. പക്ഷേ എല്ലാ മാസവും മെൻസസ് വന്നില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തിൽ 4 തവണയെങ്കിലും, അതായത് ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും മെൻസസ് വന്നെങ്കിൽ മാത്രമേ ശരിയായ ഹെൽത്തി ആയിട്ടുള്ള ഗർഭ ആവരണം, അതായത് എൻഡോമെട്രിയത്തിന് ഹെൽത്ത് ഉണ്ടാവുകയുള്ളൂ. എന്ന് വെച്ചാൽ സാധാരണയായി 2 തരം ഹോർമോണുകളാണ് നമ്മുടെ ശരീരത്തിൽ മെയിനായിട്ട് ഈ മെൻസ്ട്രുവേഷൻ്റെ ഇതിൽ ഉള്ളത്. ഒന്ന് ഈസ്ട്രജൻ, മറ്റത് പ്രൊജസ്ട്രോൺ. അപ്പോൾ ഓവുലേഷൻ നടക്കുന്നതിന് മുമ്പ് ഈസ്ട്രജൻ ആയിട്ടും ആയിരിക്കും അധികം ഉണ്ടാവുക. ആ ഈസ്ട്രജൻ്റെ ഇൻഫ്ലുവൻസിലായിരിക്കും യൂട്രസിൻ്റെ ലൈനിങ് തിക്കൻഡ് ആയിട്ട് വരുന്നത്. പിന്നീട് ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ആണ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊജസ്ട്രോണിൻ്റെ പ്രസൻസിലാണ് എൻഡോമെട്രിയത്തിന് ഒരു ബലം വരുന്നതും. ആ പ്രൊജസ്ട്രോൺ വിഡ്രോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ പ്രൊജസ്ട്രോണിൻ്റെ ലെവൽ കുറയുന്ന സമയത്ത് ആണ് മെൻസസ്, പ്രൊജസ്ട്രോണും ഈസ്ട്രജനും കുറയുകയും മെൻസസ് വരികയും ചെയ്യുന്നത്. അപ്പോൾ ശരിയായ രീതിയിൽ ഇത്തരം ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും ബാലൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് പ്രോബ്ലം ആവും. അതായത് ഇപ്പോൾ ഓവുലേഷൻ ശരിയായ രീതിയിൽ നടക്കുന്നില്ല, ഇപ്പോൾ ഇ സി ഒ ഡിയിൽ ഓവുലേഷൻ ശരിയായ രീതിയിൽ നടക്കാത്തത് കൊണ്ട് പ്രൊജസ്ട്രോൺ ലെവൽ വളരെ കുറവായിരിക്കും. അപ്പം ഈസ്ട്രജൻ്റെ ഇൻഫ്ലുവൻസിൽ എൻഡോമെട്രിയം അമിതമായി തിക്കനിങ് ചെയ്യുകയും അങ്ങനെ തിക്കൻഡ് ആയിട്ടുള്ള എൻഡോമെട്രിയത്തിൻ്റെ സെല്ലുലാർ ലെവലിൽ പല ചേഞ്ചസ് നടക്കുകയും അങ്ങനെ പതുക്കെ അത് എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയ എന്ന സ്റ്റേജിലേക്കും പിന്നീട് അത് എൻഡോമെട്രിയൽ ക്യാൻസർ അഥവാ ഗർഭാശയ ക്യാൻസർ എന്ന ഇതിലേക്കും മായി മാറാനായിട്ട്, ഗർഭാശയ ക്യാൻസറായി മാറാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പി സി ഒ ഡി ഉള്ള ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് 3 മാസം കൂടുമ്പോഴെങ്കിലും ശരിയായ രീതിയിൽ മെൻസസ് വരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് അവർക്ക് ആവശ്യമാണ്. അതായത് ആവശ്യത്തിന് പ്രൊജസ്ട്രോൺ അവരുടെ ശരീരത്തിൽ 3 മാസം കൂടുമ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 10 to 14 days പ്രൊജസ്ട്രോൺ ലെവൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഗർഭാശയ ക്യാൻസറിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുകയുള്ളൂ. എന്തൊക്കെ പരിശോധനാ രീതികളിലൂടെയാണ് ഒരു സ്ത്രീക്ക് പി സി ഒ ഡി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്? പി സി ഒ ഡി എന്ന് ഡയഗ്നോസ് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ 3 criteria പറയാറുള്ളത്. ഒന്ന്, ക്ലിനിക്കലി നമ്മൾ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് അല്ലെങ്കിൽ ആർത്തവ ക്രമക്കേടുകൾ ആയിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ, രണ്ടാമത്തേത് അമിതമായ രോമ വളർച്ച അല്ലെങ്കിൽ രക്തത്തിൽ അമിതമായ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ അമിതമായിട്ടുണ്ടാകുന്ന ഒരവസ്ഥ. മൂന്നാമതായിട്ട് അൾട്രാസൗണ്ട് അപ്പിയറൻസ്, ഓവറീസിന് പോളിസിസ്റ്റിക് അപ്പിയറൻസ് ഉണ്ടാവുക. ഈ പറഞ്ഞ 3 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും 2 ഉണ്ടാവുമ്പോഴാണ് നമ്മൾ പോളിസിസ്റ്റിക് ഓവറിൻ ഡിസീസ് ഉണ്ടെന്ന് പറയുന്നത്. പലപ്പോഴും 20% ആൾക്കാരിലും അൾട്രാസൗണ്ടിൽ പോളിസിസ്റ്റിക് അപ്പിയറൻസ് ഉണ്ടാകും എന്ന് വെച്ച് അവർക്ക് പോളിസിസ്റ്റിക് ഓവറിൻ ഡിസീസ് ഉണ്ടാവണം എന്നില്ല. രോഗലക്ഷണങ്ങളും ഇത്തരം ബ്ലഡ് ടെസ്റ്റുകളും അൾട്രാസൗണ്ടും ഇത് 3 ചെയ്തിട്ടാണ് നമ്മൾ പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്നത്. മാത്രമല്ല പലരിലും ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, അതേമാതിരി കൊളസ്ട്രോൾ ലെവലിൻ്റെ പരിശോധന, ഇത്തരം ടെസ്റ്റുകളും അനിവാര്യമായിട്ട് വരും. പലപ്പോഴും അത് ഇതിനോട് ചേർന്നിരിക്കുന്ന, പലപ്പോഴും വളരെ യങ് ആയിട്ടുള്ള കുട്ടികളിൽ പോലും, കൗമാരപ്രായമുള്ളവരിൽ പോലും പലപ്പോഴും ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാറുണ്ട്. ഇത് ചെറുപ്പത്തിൽ തന്നെ അത് കൺട്രോൾ ചെയ്യുന്നതും ഭാവിയിലേക്കും അത് വളരെ ഉപകാരപ്രദമായിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇത്തരം ടെസ്റ്റുകൾ ചെയ്ത് അത് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ആഹാര രീതികളും ഈ അസുഖത്തെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ടോ? മരുന്നുകളോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾക്കും ചികിത്സാ രീതിയിൽ പ്രാധാന്യം കൊടുക്കാറുണ്ടോ? പി സി ഒ ഡി ഈസ് എ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, അതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ജീവിത രീതി കൊണ്ട് വ്യായാമമില്ലായ്മ, അമിതമായ കൊഴുപ്പുള്ള ജങ്ക് ഫുഡിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം, ഇത്തരം നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ഈ ഡിസീസ് വരുത്തി വയ്ക്കുന്നത്. ഇപ്പോൾ അധികവും കൗമാരപ്രായക്കാരിലും ഇത്തരം പ്രശ്നങ്ങൾ വളരെയധികമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ പ്രായം തുടങ്ങി തന്നെ നമ്മൾ നമ്മുടെ ബോഡി ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യണം, ആവശ്യത്തിന് വ്യായാമം വേണം, അമിത കൊഴുപ്പുള്ള ഭക്ഷണ സാധനങ്ങളും അമിതമായി സ്റ്റാർച്ചായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളും ഒഴിവാക്കുക,
എന്നത് വളരെ പ്രധാനം അർഹിക്കുന്നതാണ്. പി സി ഒ ഡി വന്നു കഴിഞ്ഞാൽ മരുന്ന് വെച്ച് ചികിത്സിക്കുന്നതിനേക്കാളും ഏറ്റവും പ്രധാനം അർഹിക്കുന്നത് അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. കാരണം പലപ്പോഴും പലരും വന്ധ്യതയായിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ വന്ധ്യതയായിട്ട് വരുന്നവരുടെ ഒരു 5-10% അവരെ വെയിറ്റ് കുറയ്ക്കുന്നത് തന്നെ അവർക്ക് ചികിത്സയായിട്ട് മാറും. ആ 5-10% വെയിറ്റ് കുറയ്ക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ ഓവുലേഷൻ കറക്റ്റഡ് ആവാറുണ്ട്. അങ്ങനെ അവർക്ക് വേറെ ഒരു മരുന്നും കൂടാതെ ഗർഭധാരണം നടക്കുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ തന്നെ മെനസ്ട്രൽ ഇറഗുലാരിറ്റീസും വളരെ അധികം ഇമ്പ്രൂവ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വളരെ പ്രധാനമാണ് പി സി ഒ ഡിയിൽ. അത് കൗമാരപ്രായം മുതൽ ഈ 45 വയസ്സും അതിന് ശേഷമുള്ള സ്ത്രീകളിലും അത് വളരെ പ്രധാനം അർഹിക്കുന്നതാണ്. ഭക്ഷണ ക്രമീകരണം എന്ന് വെച്ചാൽ ലോ ഫാറ്റ്, അധികം സ്റ്റാർച്ച് ഇല്ലാത്ത തരത്തിലുള്ള ഭക്ഷണം, ഇത് വളരെ പ്രധാനമാണ് പി സി ഒ ഡിയുടെ. പി സി ഒ ഡി എന്നല്ല, എല്ലാ തരത്തിലുള്ള ആരോഗ്യപരമായൊരു ജീവിതശൈലിക്ക് അത് ആവശ്യമാണ്. അതുമാത്രമല്ല, ആവശ്യത്തിന് വ്യായാമവും. ഇപ്പോൾ നമ്മുടെ കുട്ടികളാണെങ്കിലും വീട്ടിൻ്റെ ഉള്ളിൽ ചടഞ്ഞുകൂടി ഇരുന്ന് ടി വി കാണുകയോ വീഡിയോ ഗെയിം കളിക്കുകയോ അല്ലാതെ പുറത്തിറങ്ങി കളിക്കുന്ന ഒരു അവസ്ഥ ഇല്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വ്യായാമം ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ സ്കൂളിലേക്ക് പോവുകയാണെങ്കിലൊക്കെ ബസ്സിൽ പോവുക അല്ലെങ്കിൽ നടക്കുന്ന ഒരു സ്വഭാവം ആർക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. ആവശ്യത്തിന് അവരെ നടക്കാനും ഓടാനും അല്ലെങ്കിൽ സ്പോർട്സ് ആക്ടിവിറ്റീസിനുള്ള ഒരു അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ സ്ത്രീകളാണെങ്കിലും ഒരു പ്രായം മീൻസ് എല്ലാ പ്രായക്കാരും ആവശ്യത്തിന് വ്യായാമം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. മരുന്നുകളിലൂടെ ഈ രോഗം നമുക്ക് ശാശ്വതമായി ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുമോ, അതോ സർജറി വേണ്ടി വരുന്ന രോഗികളും ഈ അസുഖത്തിൽ പെടുമോ? പി സി ഒ ഡിയുടെ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ലക്ഷണമാണ് രോഗിക്കുള്ളത് എന്നനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു രോഗി വരുന്നത് അല്ലെങ്കിൽ ഒരു കുട്ടി വരുന്നത് അവർക്ക് മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ആയിട്ടാണെന്നെങ്കിൽ അവർക്ക് അവരോട് ആദ്യം ചോദിക്കേണ്ടത് അവർക്ക് ഇപ്പോൾ അവർ ഗർഭധാരണം പ്ലാൻ ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ തുടങ്ങുന്നത്. ഇപ്പോൾ വെറും ഒരു മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ആണെങ്കിൽ ഹോർമോണുകൾ കൊടുത്ത്, അതായത് ഹോർമോണുകളുടെ ലെവൽ നോക്കിയതിന് ശേഷം ആവശ്യമായ രീതിയിലുള്ള ഏത് ഹോർമോൺ ചികിത്സയാണ് വേണ്ടതെന്ന് തീരുമാനിച്ച് അതിനനുസരിച്ച് കുറച്ച് നാൾ മരുന്ന് കഴിക്കുകയും അതോടൊപ്പം തന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്യുകയും ചെയ്യുന്നതാണ് ആവശ്യമായിട്ടുള്ളത്. അതേസമയം ഇപ്പോൾ വന്ധ്യതയായിട്ട് വരുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അനോവുലേഷൻ കറക്റ്റ് ചെയ്യുക, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനോടൊപ്പം തന്നെ ഓവുലേഷൻ ആവാനുള്ള മരുന്നുകൾ കൊടുക്കുക എന്ന് പറയുന്നതാണ് അവരുടെ ചികിത്സാരീതി. അതുപോലെ അമിത രോമവളർച്ചയാണ് പ്രശ്നമെങ്കിൽ അതിനെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള മരുന്നുകളായിരിക്കും അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് രോഗിയുടെ ലക്ഷണം എന്നനുസരിച്ചാണ്. പക്ഷേ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു ചികിത്സ എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ്. ആവശ്യമായ വ്യായാമവും ഭക്ഷണ ക്രമീകരണവുമാണ് ഏറ്റവും പ്രധാനമായിട്ട് എല്ലാതരം ആളുകളിലും ആവശ്യമായിട്ട് വരുന്നത്. പി സി ഒ ഡി അഥവാ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന രോഗത്തെക്കുറിച്ചുള്ള ചർച്ച ഈ എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ്. മറ്റൊരു നല്ല വിഷയവുമായി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം.